ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങൾ ബാണാസുരയിലെ ബാണാസുരയിലൊരു ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്, കുടുംബസമേതം. ഗുഡ് മോർണിംഗ്. ഡായ് നിനക്ക് ഗുഡ് മോർണിംഗ് ഇല്ലേ? കൊടുക്കാല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വാനിൻ്റെ സൗകര്യം ഉണ്ട്. എല്ലാവരും വാനിൽ കയറി. ഒരു പേർക്ക് 25 രൂപയാണ്, ഒരാൾക്ക് 25 രൂപയാണ് വാൻ. അപ്പോൾ താഴെന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വാനിൽ കയറി അങ്ങനെ ഞാൻ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൂടെ നമ്മളെ സഹായി ഹരീഷ് ചേട്ടൻ എപ്പോഴും ഉണ്ട്. ബാണാസുര സാഗറാണ്. ബാണാസുര സാഗർ വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പം ഞാൻ അവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഭാര്യയും മകനും സ്പീഡ് ബോട്ടിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് അവരെ ഒന്ന് സ്പീഡ് ബോട്ടിൻ്റെ അനുഭവം എന്താണെന്ന് അറിയിച്ചു കൊടുക്കാം. ഇത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ എർത്ത് ഡാമാണ്. ഫസ്റ്റ് എർത്ത് ഡാമുള്ള ചൈനയിലാണ്. യെസ്, നയന മനോഹരമായ ദൃശ്യങ്ങൾ. എവിടെ നോക്കിയാലും മനസ്സിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളാണുള്ളത്. ഇത് ബാണാസുര സാഗറിൻ്റെ ബോട്ടിംഗ് പോയിൻ്റാണ്. ഞങ്ങൾ ബോട്ടിംഗ് പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്രയാണ് ബോട്ടിങ്ങിന് ഏട്ടാ? എത്ര ആൾക്ക്? 5 പേർക്ക്. 5 പേർക്ക് 1000 രൂപ. സ്പീഡ് ബോട്ട് 1000 രൂപ. 5 പേർക്ക് സ്പീഡ് ബോട്ട് 1000 രൂപ. അത് 3 പേരാണെങ്കിൽ 1000 രൂപ വാങ്ങും. ഞങ്ങൾ 3 പേരുള്ളത് ഞങ്ങൾ 1000 രൂപ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ആദ്യമായിട്ടാണോ ഇവിടെ ബോട്ടിങ്ങിന് വരുന്നത്? ഓക്കെ. ഇതിന് മുന്നേ അവിടെ ബോട്ടിങ്ങിന് വന്നിട്ടില്ല? ഇതാദ്യമായിട്ടാ. എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? മോർണിംഗ് വൈബ് നല്ല രസമുണ്ട് കാണാൻ. എന്താ എൻ്റെ മോൻ ഇവിടെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്. ഏതായാലും അല്പ സമയത്തിനുള്ളിൽ ഞങ്ങൾ ബോട്ടിംഗ് ആരംഭിക്കും. ബോട്ടിംഗ് ഒന്ന് നന്നായിട്ട് ഇതിൽ കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം പിടിക്കാൻ പറ്റും. നന്നർക്ക് എല്ലാവരും ജാക്കറ്റുകൾ നിർബന്ധമാണ്. ജാക്കറ്റ് കിട്ടുന്ന വേറെ പോകണം. എല്ലാവരും ജാക്കറ്റൊക്കെ അണിഞ്ഞ് ഞങ്ങളുടെ ഒരു ബോട്ടിങ്ങിന് തയ്യാറാകാൻ പോവാണ്. ഹായ്. എന്താ
ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ബോട്ടിംഗ് അല്ലേ? ബോട്ടിംഗ്. അത് ശരിയാ. രണ്ടര വർഷം ഓട്ടം തുടങ്ങി നിങ്ങളല്ലേ? ദിവസം സഞ്ചാരികൾ വരുമല്ലേ? ടെമ്പോ അല്ലേ? ഓക്കെ. അത്യുഗ്രമായ ഒരു ബോട്ടിംഗ് യാത്രയായിരുന്നു ഇത്. ഈ ബോട്ടിംഗ് യാത്ര എൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ദുഃഖമുണ്ടായിരുന്നു, കുറച്ചും കൂടി പോയിരുന്നെങ്കിൽ, കുറച്ചും കൂടി കാഴ്ചകൾ കണ്ടിരുന്നെങ്കിൽ, മാക്സിമം കാണാവുന്നതിലും കൂടുതൽ ഒരുപാട് ഞങ്ങൾ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു, മനസ്സും നിറച്ചു.